എൻ്റെ പൊന്ന് ബ്രോ, അങ്ങനെ പറയുന്ന മൂളയോടൊക്കെ അതിനങ്ങൾക്ക് അഭിമാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞേച്ചാൽ മതി. പിന്നെ സിംബാബ്വേയോട് കളിക്കുമ്പോൾ സിംബാബ്വേയുടെ അല്ലാതെ എന്നിട്ട് എന്തേലും സിംബാബ്വേ വർദ്ധകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഓർഡർ വീട്ടിൽ പോയി നമുക്ക് കണ്ടിട്ടായിരുന്നോ? ശിഖർ ധവാനും കെ എൽ രാഹുലും ശുഭ്മാൻ ഗില്ലും ഇശാൻ കിഷനും സെഞ്ചുറി അടിച്ചുകൊണ്ടാണല്ലോ സെഞ്ചുറി വന്ന് ഫിനിഷ് ചെയ്യേണ്ടി വന്നേ. അതിന് അവരെന്നാ പിന്നെ എന്നാ വട്ട് കളിക്കാൻ വന്നതാണോ അതോ ഗോട്ടി കളിക്കാൻ വന്നതാണോ? അത് ചുമ്മാ ചൊറിയാൻ വേണ്ടി വരുന്ന കുറേ കൂടകൾ. അപ്പോൾ പോയി പണി നോക്കാൻ പറ. സിംബാബ്വെ വർത്തകൻ, അതെ സിംബാബ്വെ വർത്തകൻ. സിംബാബ്വെ അത്ര ചെറിയ ടീമായതുകൊണ്ടാണല്ലോ 161 റൺ ചേസ് ചെയ്തപ്പോഴത്തേക്കും കിട്ടുകൻ ടീമായിട്ടുള്ള നമ്മുടെ മറ്റേ പിള്ളേരെല്ലാം കൂടാരം കയറിയത്. കുറ്റം പറയുന്നുണ്ട് ഇമ്മാതിരി ചൊറിയന്മാർ. പിന്നെ ഇമ്മാർ ആരുടെ ഫാൻസ് ഒന്നും അല്ല, എന്നാലും ഇമ്മാർ ചൊറിയാൻ വരുന്ന അവർ ബ്ലൈൻഡ് ഹേറ്റേഴ്സാണ് ഇമ്മാർ. അതിൻ്റെ പ്രശ്നമാണ്, ബ്ലൈൻഡ് ഫാൻസ് എന്ന് പറയുന്നവരെ ബ്ലൈൻഡ് ഹേറ്റേഴ്സാണ്. അവൻ എന്നാന്നുള്ളത് അവൻ പ്രൂവ് ചെയ്ത് തുടങ്ങി, അത്രേ ഉള്ളൂ. അവൻ സാധനം എന്നാന്നുള്ളതും അവൻ എന്തെല്ലാം സാധിക്കും എന്നുള്ളതും അവൻ ഏതൊക്കെ റോഡ് കളിക്കാൻ പറ്റുമെന്നുള്ളത് അവൻ പ്രൂവ് ചെയ്ത് തുടങ്ങി. അവൻ ഇനി അത് മുന്നോട്ട് ക്യാരി ഫോർവേഡ് ചെയ്ത് പോകും. പറയുന്നത് അവിടെ കിടന്ന് പറയും, അത്രേ ഉള്ളൂ. എന്തായാലും ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഇവരിപ്പോൾ എനിക്ക് തോന്നുന്നു സച്ചിനും കോഹ്ലി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സച്ചിനും കോഹ്ലി ധോനി ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾ കൊണ്ടാണ് ഇവർക്ക് ഇത്രയും ആരാധക ബേസ് ഉണ്ടാക്കിയത്. ഇതെന്ന് പറഞ്ഞാൽ കയറുന്നതിന് മുമ്പ്, കയറി ഫ്ലറിഷാകുന്നതിന് മുമ്പ് ഇമ്മാതിരി ആരാധകരായി കണക്കിന് ഇവൻ 10 കൊല്ലം ടീമിൽ നിന്ന് എന്തായിരിക്കും ആരാധകർ എൻ്റെ അപ്പോന്നു. അപ്പോൾ സച്ചിൻ പറഞ്ഞു സച്ചിനെ പോലെയൊക്കെ ഒരു ബ്രാൻഡായിട്ട് ഇവൻ മാറും അധികം താമസിക്കാതെ. ഇപ്പം തന്നെ ഒരു ബ്രാൻഡാണ്, കാരണം ഇവൻ്റെ പേരിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ 5K 10K 15K എന്നൊക്കെ പറയുന്നത് മിനിറ്റ് വെച്ചടിക്കും. അതുകൊണ്ട് എല്ലാവരും മാറി മാറിയാണ് ഇവനെ അഭിനന്ദിക്കാൻ വരുന്നത്.